നിങ്ങൾക്ക് റിച്ചി എങ്ങനെ അറിയാം? ജുവനൈൽ ഹോമിൽ മുതൽക്ക് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. റിലീസായതിൻ്റെ അടുത്ത നാള് ഹോമിൽ ഇൻസ്പെക്ടറെ തേടി കണ്ടുപിടിച്ച് നല്ല പണികൾ കൊടുത്ത് ഇടിച്ച് അവനെ ചാവാറാക്കി. അത് കണ്ടിട്ടാണ് ഐസക് സാറ് ഞങ്ങളെ അവർക്കൊപ്പം ചേർത്തത്. സിംഹത്തിനെ തുറന്നു വിട്ട പോലെയാണ്. അതിൽ പിന്നെ ആർക്കും അവനെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്നാ ആള് സിനിമ സ്റ്റാറിനെ പോലെയാ. பின்னாலே போட்டை வாடகை விட்டு பணம் சம்பாதிச்சு சொத்து சேர்த்துருக்கான்னு தான் இந்த ஊர் நம்புது. பின்னங்கண்ணே பிலிம்டா எல்லாமே கள்ளக்கடத்தில் சம்பாதிச்ச பணம் தானே. இனி முடியாது, நான் வந்துட்டேன்ல, நடக்கிறது நீங்கள் வேடிக்கை மட்டும் பாருங்க. சார் நீங்களோட பேர் என்ன? ஆ புவனேஷ். உன் பேர் என்ன? എന്റെ മകനെ പോലെ അല്ല അവൻ, മകൻ തന്നെ. Writing the story now. Yes, father. ഏതെങ്കിലും റീസെന്റ് ആയ ഫോട്ടോസ് ഉണ്ടോ? ഇവിടെ പേഴ്സണൽ വിഷയങ്ങൾക്ക് സ്ഥാനമില്ല, കാരണം ഇതൊരു ദേവാലയമാണ്. പക്ഷേ അവിടെ ആ ജുവനൈൽ ഹോമിൽ ഒരു ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ എന്റെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല. എന്ത് ഫോട്ടോ അത്? ഈ ജുവനൈൽ ഹോമിൽ ചേരുന്ന സമയത്ത് എടുത്താന്നാ പറഞ്ഞത്. ഫാദറിനോട് ആ ഫോട്ടോ പറ്റി ആരാ പറഞ്ഞ? റിച്ചിയാ പറഞ്ഞത്. അതെങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാന്നുള്ളത് അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഐ തിങ്ക് അതില് അവൻ ഇഷ്ടപ്പെടുന്ന എന്തോ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ, അച്ഛനെ ഹോമിലേക്ക് അവനെ കാണാൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? എത്ര തവണ കാണാൻ പോയാലും അവൻ ഒരു മാറ്റം ഉണ്ടാവാറില്ല. വാശിക്കാരൻ. സോ അച്ഛൻ അവിടെ പോയിട്ടേ ഇല്ലേ? പല പ്രാവശ്യം ഞാൻ അവിടെ പോയിരുന്നതാ.
അവൻ മാറുമെന്നുള്ള വിശ്വാസത്തിൽ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. കുട്ടിക്കവനെ നേരിട്ടറിയാമോ? ആക്ച്വലി നോ, രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടം സമ്മർ വെക്കേഷന് വരുമായിരുന്നു. അപ്പോൾ ക്യാൻ വി സ്റ്റാർട്ട് ദ ഇന്റർവ്യൂ? ഫാദർ, ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് വിചാരിക്കണ്ട. അന്നത്തെ ആ പ്രശ്നം എനിക്കറിയണമെന്നുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു ലിസൺ ടു യുവർ സൈഡ് ഓഫ് ദി സ്റ്റോറി. അന്ന് ചർച്ചിൽ കുറച്ച് ഫോറിൻ ടൂറിസ്റ്റുകൾ വന്നിരുന്നു. ഹലോ, അന്ന് അവനും വന്നിരുന്നു. അതുകൊണ്ടാണ് മാതാവിന്റെ നഗരപ്രദർശനം ഇവിടെയുള്ള വിശ്വാസികൾ ഇത്ര ആഘോഷിക്കുന്നത്. ഇവിടെ ശിലയല്ല മുഖ്യം, ഫോർഗിവ്നെസ്, മാപ്പ് കൊടുക്കുക. അതാണ് സെന്റ് പീറ്റേഴ്സിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹീസ് മൈ സൺ ഓൺലി. യാ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എന്താണ് പുതിയ ബാച്ചിന്റെ ട്രെയിനിങ്ങാ? പക്ക റൗഡി ലുക്ക് തന്നെ. പ്ലസ് ടു കഴിഞ്ഞു, നിനക്ക് ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തുകൂടെ? അയ്യോ സാർ, നിങ്ങളുടെ ഉപദേശം നിർത്താൻ പറ്റുമോ? ഈ ലോകത്തിലെ ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്, ലൈക്ക് ദാറ്റ്. ഞാൻ ഒരു റൗഡി. അതിങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നോ? ഓ സോറി ബോസ്, നെക്സ്റ്റ് ടൈം വണ്ടിയിൽ വെച്ചിട്ട് വരാം. മാതാവിന്റെ മുന്നിൽ വെച്ചാണോ നീ ഇങ്ങനെയൊക്കെ God bless you. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ചിരി എവിടുന്നാണ് കൊണ്ടുവരുന്നത്? പുഞ്ചിരി നിനക്ക് ബലം തരും. ആയുധം എനിക്ക് ബലം തരും. മൂന്ന് ദിവസം മുമ്പ് ആ ലോറൻസുമായി വഴക്കുണ്ടാക്കി അവന്റെ മൂക്കിൽ നീ ഇടിച്ചോ? ആരെയും ലോറൻസ്? മൂന്ന് ദിവസം മുമ്പ് പലവരുടെ തല്ലു പിടിച്ചിട്ടുണ്ട്, പലവരുടെ മൂക്ക കുടച്ചിട്ടുണ്ട്. ഐ എ പ്രൊഫഷണൽ റൗഡി ഡാഡി. റിച്ചി, മിസ്റ്റർ ഫ്രാൻസിസിന്റെ മകൻ ലോറൻസ് ഫ്രാൻസിസ്, അവൻ വന്നെന്നോട് പരാതി പറഞ്ഞു. ഞാനിവിടെ എപ്പോഴും പ്രാർത്ഥനയില്ല. എന്റെ സ്വന്തം സണ്ണായ നീ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യ്. സൺ, നിങ്ങളുടെ സ്വന്തം മകൻ? അതുപോട്ടെ. ആ ഫ്രാൻസിസിന് അടുത്ത് അവന്റെ പയ്യന്റെ മൂക്കുടച്ച് നിന്നാ നിങ്ങൾ ചോദിച്ചോ? എനിക്ക് ശരിക്കും ഉടയ്ക്കാൻ പറ്റില്ല, അതിനും ഓടി കളഞ്ഞ മറ്റവൻ. മൈൻഡ് യുവർ ലാംഗ്വേജ്. നിന്റെ അച്ഛനോടാണ് നീ സംസാരിക്കുന്നത്? എന്റെ അച്ഛനോട്? നിങ്ങൾ ഈ നാടിന്റെ ഫാദർ അല്ലേ ഫാദർ? റിച്ചി, വൈ ആർ യു ലൈക്ക് ദിസ്? എന്നെ എവിടെ വിട്ടാണ് വളർത്തിയത്? ഒരു ജൂനൈൽ ഹോമിലിരുന്ന് വന്ന എനിക്ക് പിന്നെ പള്ളിയിൽ അച്ഛനാവാൻ പറ്റുമോ? റിച്ചി, നീ ശരി, ഞാൻ പോണു. റിച്ചി, ദൈവം എപ്പോഴും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ടെൽ ബൈ ടു ജീസസ് ഓൾസോ.